स्वागत इन नमुक निमुक नम्मुडे चत्त तन्नावट्टे इन्नत्ते विषय इदाण नम्मुडे प्लाव इत नम्मुडे नाट्टिले नाडन प्लावल्ल इत कर्णाटक ऐरियन कोडुन्न वेच्चिट्टुल्ल ओरु चेय्य ई प्लाविले चत्तये कुरिच्चाण इन्न नम्मल परयान पोकुन्नत അപ്പോൾ നമ്മൾ ചക്ക ഇട്ടു. ഇനി നമുക്ക് ഇവനൊന്ന് മുറിച്ച് നോക്കാം. ചക്ക നോക്കട്ടെ. ഞാനിപ്പോൾ ഈ വ്യത്യസ്തമായി വരാൻ തന്നെ കാരണം വ്യത്യസ്തമായൊരു ചക്ക ആവുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വരാൻ കാരണം. ഇതാ റോസ് കളറാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമാവേണ്ടോന്നും അറിയില്ല. ഇത് റോസ് കളറാണ്. കണ്ടോ, ചോളൊക്കെ നല്ല തിക്കാണ്. ഇനി നമുക്ക് ഇവൻ മുറിച്ച് നോക്കിയിട്ട് ഇവൻ്റെ മൂക്കൊന്ന് അരിഞ്ഞ് നോക്കാം. നമുക്ക് നോക്കട്ടെ. ആ ആണല്ലേ, നല്ല തിക്കാണ്. ചോളൊക്കെ നല്ല തിക്കാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓ, നല്ല ടേസ്റ്റാണ്. നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. ചക്കയെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കും എനിക്കും വ്യത്യസ്തമായിരിക്കാം. എന്നാൽ എനിക്കറിയാവുന്ന അറിവിലൂടെയാണ്, നേരിലെ തിരിച്ചറിവിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ചക്കയുടെ ചരിത്രം ഏകദേശം 6000 വർഷം പഴക്കമുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരകളിലാണ് ആദ്യമായിട്ട് നമ്മൾ ചക്ക കണ്ടെത്തിയിട്ടുള്ളത്. ചക്ക വിദേശിയല്ല, എല്ലാവരുടെയും വിചാരം ചക്ക വിദേശിയാണെന്നാണ്. വിദേശിയാണ് ചക്ക എന്ന് പറയുന്നവനെ ഓടിച്ചിട്ടടിക്കണം. ഞാൻ പറയുന്നത് അതാണ്, ചക്ക വിദേശിയല്ല, ചക്ക സ്വദേശിയാണ്. ചക്കയുടെ ഗുണഗണങ്ങൾ തിരിച്ചറിഞ്ഞവർ പൂർവികരാണ്. അതിൻ്റെ ഫലം കിട്ടിയിരുന്നതും അവർക്കാണ്. അതുകൊണ്ട് തന്നെ അവർ നല്ല ആരോഗ്യവാന്മാരായിരുന്നു. സമീപകാലം വരെ നമ്മുടെ വീട്ടിൽ പ്ലാവ് യഥേഷ്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് നമ്മളൊക്കെ ഒരു വീട്ടിൽ ചക്ക ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എല്ലാ വീട്ടുകൾക്കും എത്തിയിരുന്നു. അതായത് നമ്മളെ നാല് പുറത്തുള്ള വീടുകൾക്കൊക്കെ നമ്മൾ എത്തിച്ചു കൊടുത്തിരുന്നു. ഇന്നങ്ങനെയാണോ? ഇന്ന് നമ്മൾ ചക്ക ഉപയോഗിക്കുന്നുണ്ടോ? അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം. ഈ ലോക്ക്ഡൗൺ കാലത്താണ് ചക്കയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവാന്മാരാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് നമുക്ക് ചക്കയും ചക്കക്കുരും ഇല്ലാതെ കഴിയില്ല. കാരണം ഇത് മാത്രമല്ല ഇപ്പോൾ ആശ്രയിക്കാൻ പറ്റുള്ളൂ, പുറമൊന്നും വേറൊന്നും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ? അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ ഗുഡ് ബൈ.